ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിൻസില, കൺസൾട്ടന്റ് ആൻഡ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇന്ന് പ്രധാനമായിട്ടും ഒരു സുഖപ്രസവത്തിന് അല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഒരു എപ്പിസോട്ടമി വൂണ്ട്, ആ ഒരു സ്റ്റിച്ച് എങ്ങനെ നമുക്ക് കെയർ ചെയ്യാം, അത് വളരെ ബെറ്ററായിട്ട് ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് പല സ്ത്രീകളുടെയും ഡെലിവറി ഒരു എപ്പിസോട്ടമിയോട് കൂടെ തന്നെയാണ്. പക്ഷെ പണ്ടുകാലത്ത് എത്ര കോമൺ ആയിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. പല അമ്മൂമ്മമാരോടും ചോദിക്കുമ്പോൾ, അമ്മൂമ്മയുടെ ഡെലിവറി നോർമൽ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ നോർമൽ ആയിരുന്നില്ല, അത് സൈഡ് കെട്ടിയതായിരുന്നു എന്നാണ് പലപ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഉത്തരം. സോ ഈവൻ വജൈന ഡെലിവറി പോലും ഒരു സൈഡ് വെട്ടലോട് കൂടി ആണെങ്കിൽ അത് അബ്നോർമൽ ആണെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വളരെ കോമൺ ആയിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ ഇൻസിഷനാണ് ഒരു എപ്പിസോട്ടമി എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ബേബിയുടെ ഹെഡ് പുറത്തോട്ട് വരാനാകുമ്പോൾ, ബേബിയുടെ ഹെഡ് നമുക്ക് ആ വൾവൽ ഔട്ട്ലെറ്റിൽ കാണാൻ സാധിക്കുമ്പോൾ പെരിയനീത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു ഇൻസിഷനാണ് ഈ എപ്പിസോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോട്ടമി ആവശ്യമായിട്ട് വരികയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പെരിനിയൽ മസിൽ വളരെ സ്ട്രെച്ചബിളാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒരു പ്രസവമാണ്, വളരെ ഈസി ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ ബേബിയുടെ ഹെഡ് ഇറങ്ങി വരുന്നുണ്ട്, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഒരു എപ്പിസോട്ടമിയുടെ ആവശ്യം തന്നെയില്ല. സാധാരണയായിട്ട് ഈ ഒരു എപ്പിസോട്ടമി നൽകുന്നത് ബേബിയുടെ ഹെഡ് ഡെലിവറി കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ചില കണ്ടീഷനിൽ ഉദാഹരണമായിട്ട് ഡെലിവറി ആവുന്നതിന് തൊട്ട് മുമ്പ് ബേബിയുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബേബിയെ പുറത്തെടുക്കേണ്ട ഒരു കണ്ടീഷനാണിത്. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി ഓപ്റ്റ് ചെയ്യാറുണ്ട്, അതായത് വാക്വം കപ്പോ അല്ലെങ്കിൽ ഫോർസെപ്സ് ഒക്കെ വെച്ചിട്ട് ബേബിയുടെ ഹെഡ് ഒന്ന് വലിച്ചെടുക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ എന്തായാലും എപ്പിസോട്ടമി നിർബന്ധമാണ്. അതുപോലെ തന്നെ പുഷ് ചെയ്തിട്ടും, അമ്മ പുഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തിട്ടും ബേബിയുടെ ഹെഡ് വളരെ ഈസി ആയിട്ട് അങ്ങ് പുറത്തോട്ട് വരുന്നില്ല. സോ ആ ഹെഡിൻ്റെ ഒരു ഡെലിവറി കുറച്ചൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് സാധാരണ രീതിയിൽ എപ്പിസോട്ടമി നൽകുന്നത്. സോ അതുപോലെ തന്നെ ആദ്യത്തെ ഡെലിവറി ആകുമ്പോൾ ആ പെരിനിയൽ ഏരിയ കുറച്ച് തിക്കായിരിക്കും. സോ അങ്ങനെ സ്ട്രെച്ചബിലിറ്റി കുറയുന്ന ഒരു കണ്ടീഷനിലും, പ്രത്യേകിച്ച് ആദ്യത്തെ ഡെലിവറി ടൈമിലും വളരെ കോമൺ ആയിട്ട് ഈ ഒരു എപ്പിസോട്ടമി ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റ് കണ്ടീഷൻസാണ് ബ്രീച്ച് ഡെലിവറി. സാധാരണ നമുക്കറിയാം ബേബിയുടെ ഹെഡാണ് പുറത്തോട്ട് വരാറ്, പക്ഷേ ചില അവസരങ്ങളിൽ ബേബിയുടെ ബട്ടക്സ് ആദ്യം പുറത്തോട്ട് വരാറുണ്ട്. സോ ഇങ്ങനെയൊരു ബ്രീച്ച് ഡെലിവറിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു എപ്പിസോട്ടമി തീർച്ചയായും നൽകാറുണ്ട്. സോ ഡെലിവറിയുടെ സമയത്ത് എപ്പിസോട്ടമി കൊടുക്കുമ്പോൾ ബേബിയുടെ ഹെഡ് ഡെലിവറി കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് നടക്കും, അതായത് ഡെലിവറിയുടെ ആക്കം കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഈവൻ എപ്പിസോട്ടമി ഇല്ലാത്തൊരു ബേബിയുടെ ഹെഡ് പുറത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് കുറച്ച് ടെയേഴ്സ് അവിടെ ഉണ്ടാകാറുണ്ട്. ഈ ടെയേഴ്സ് ചിലപ്പോൾ ഒന്നിലധികം മൾട്ടിപ്പിൾ ടെയേഴ്സ് ഉണ്ടാകും. നമുക്കറിയാം വജീനയുടെ അടുത്ത് തന്നെയാണ് ഈ ആനസും മലദ്വാരവും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടെയേഴ്സ് ചിലപ്പോൾ മലദ്വാരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അവിടെയുള്ള സ്പിങ്ചേഴ്സിന് ചിലപ്പോൾ ഇഞ്ചുറി ഒക്കെ സംഭവിക്കാം. ഇത്തരത്തിലുള്ള സ്പിങ്ചർ ഇഞ്ചുറി ശരിയായ രീതിയിൽ റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം സ്റ്റൂളും ഗ്യാസും ഒക്കെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും, ഇൻകോണ്ടിനൻസ് എന്നൊക്കെ പറയും. സോ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് നാം ഈ ഒരു എപ്പിസോട്ടമി പ്രധാനമായിട്ടും കൊടുക്കുന്നത്. എപ്പിസോട്ടമി എന്ന് പറയുന്നത് നാം ഇൻറ്റൻഷനലി ഒരു മുറിവ് അവിടെ ഉണ്ടാക്കുന്നതാണ്. ഈ മുറിവ് റിപ്പയർ ചെയ്യാൻ, സൂചർ ചെയ്യുവാൻ നമുക്ക് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹീലിങ്ങും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു എപ്പിസോട്ടമി വളരെ കോമൺ ആയിട്ട് ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ബേബിയുടെ ഹെഡ് വൾവൽ ഔട്ട്ലെറ്റിൽ സ്ട്രെച്ച് ചെയ്ത് കാണുമ്പോഴാണ് ഈ ഒരു എപ്പിസോട്ടമി നൽകുന്നത്. ലേബർ സമയത്ത് ഒരു പെയിൻലെസ് ലേബറിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ, ഒരു എപ്പിഡ്യൂറൽ അനസ്തീസിയ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ സമയത്ത് ഡോക്ടേഴ്സ് അവിടെ ഒരു ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റ് ഇൻജെക്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഇൻസെക്ഷൻ ഉണ്ടാകുമ്പോൾ തീർത്ഥം വേദനയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഈ ഒരു ഇൻസെക്ഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം ഡോക്ടേഴ്സ് ബേബിയും അതേപോലെ പ്ലാസൻറ്റയും ഒക്കെ പുറത്തു വന്നതിന് ശേഷം, ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു മുറിവ്, ഈ ഒരു ഇൻസിഷൻ സൂചർ ചെയ്ത് റിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ടും അബ്സോർബിൾ ആയിട്ടുള്ള സൂചർ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതായത് അത് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു സൂചർ മെറ്റീരിയൽ ഡിസോൾവ് ചെയ്ത് പോകാറുണ്ട്.
ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ ഡെലിവറിയുടെ സമയത്ത് ഒരു നോൺ അബ്സോർബിൾ സ്വിച്ച് മെറ്റീരിയൽ ആയിരുന്നു ഉപയോഗിക്കുന്നത്. അതായത് അത് ഡിസോൾവ് ചെയ്ത് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡെലിവറിക്ക് ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു സ്വിച്ച് എടുക്കേണ്ട ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു. അബ്സോർബിളായിട്ടുള്ള ഒരു സ്വിച്ച് മെറ്റീരിയലാണ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സ്വിച്ചർ എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, തനിയെ ഡിസോൾവ് ചെയ്ത് പോകാറുണ്ട്. എപ്പിസോഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ ഒരു മെഡിസിൻ പഠന കാലഘട്ടമാണ്. ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ലേബർ റൂമിൽ ഒരു പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. ഞാൻ പഠിച്ച കോളേജിൽ ഏകദേശം 100 ഡെലിവറീസോളം ഒരു ദിവസം നടക്കാറുണ്ട്. അതായത് 100 ഡെലിവറി ഒരു ദിവസം ഉണ്ടാകാറുണ്ട്. സാധാരണയായിട്ട് ഒരു 12 അവർ പോസ്റ്റിംഗ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ, പിന്നെ വൈകിട്ട് 8 മുതൽ രാവിലെ 8 മണി വരെ. സോ ഈ ഒരു 100 ഡെലിവറീസ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു തിരക്കും മറ്റും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ സൂചിച്ച് സാധാരണയായിട്ട് റിപ്പയർ സാധാരണയായിട്ട് ചെയ്യുന്നത് ഹൗസ് എജൻസ് ആണ്. ഈ ഹൗസ് എജൻസിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. സോ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിങ്ങിൽ കൂടിയാണ് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽഡിലോട്ട് കടന്നു വരുവാൻ എന്നെ ഇൻസ്പയർ ചെയ്തത്. വളരെ നൊസ്റ്റാൾജിക്ക് വളരെ രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഈ ഒരു പോസ്റ്റിങ്ങിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. സോ ഡെലിവറിക്കൊക്കെ ശേഷം ഗുണൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നിങ്ങളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഡെലിവറിക്കൊക്കെ ശേഷമുള്ള കുറച്ച് ദിവസങ്ങളിൽ ഈ ഒരു എപ്പിസോഡിൻ്റെ ഹീലിംഗ് നന്നായി നടക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കെയറാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, ആ കാര്യത്തെപ്പറ്റി നമുക്ക് കേൾക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് നാം ഏരിയ വളരെ ഡ്രൈ ആയിട്ട് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. യൂറിനും മോഷണമൊക്കെ പാസ് ചെയ്തതിന് ശേഷം ആ ഏരിയ ഒരു കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലതായിരിക്കും. കഴുകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫ്രണ്ടിൽ നിന്നും ബാക്കോട്ട് കഴുകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നമുക്കറിയാം വജേനയും സ്റ്റിച്ചും ആ ഒരു മലദ്വാരവും ഒക്കെ ഏകദേശം ഒരു സെയിം ഏരിയയിലാണുള്ളത്. അപ്പോൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് കഴുകുമ്പോൾ മലദ്വാരത്തിലുള്ള അണുക്കൾ ഫ്രണ്ടിലോട്ട് കയറുവാനും അത് അവിടെ സ്റ്റിച്ചിലൊക്കെ പറ്റിപ്പിടിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ച് ആൻറ്റിസെപ്റ്റിക് ലോഷൻസൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇടുന്നതും നല്ലതാണ്. കഴുകുന്നതിന് ശേഷം അത് ഒന്ന് എയർ ഡ്രൈ ചെയ്യുവാൻ വേണ്ടി കുറച്ച് സമയം വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ച് ആ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കണം. അത് അവിടെ ഇട്ട് ഒലിക്കുവാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് വിട്ടുപോകുവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഡ്രൈ ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള ചെറിയ ഓയിൻമെൻറ്റ്സൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ജെല്ലോ ഒക്കെ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു നല്ലൊരു പാഡ് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഡെലിവറിക്ക് ശേഷവും നല്ലത്. അപ്പം ചിലപ്പോൾ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡൊക്കെ മാറ്റുമ്പോൾ ചില സ്ത്രീകൾക്ക് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട്. സോ നമ്മൾ റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്ന അലർജി ഒന്നും നമ്മുടെ ബോഡിക്ക് ഇല്ലാത്ത തരം പാഡൊക്കെ യൂസ് ചെയ്യുക. പാഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഡെലിവറിക്ക് ശേഷം എന്തായാലും കുറച്ച് ദിവസങ്ങൾ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ പാഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ അബ്സോർബിൾ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് അവിടെ വലിച്ചെടുത്ത് ആ ഏരിയ വളരെ ക്ലീൻ ആയിട്ട് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ടാമ്പോൺസ് ഈ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പാഡ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, 2-4 മണിക്കൂർ കൂടുമ്പോൾ ഈ ഒരു പാഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയൽ കോളനൈസേഷൻ നടക്കുകയും നമ്മുടെ സ്റ്റിച്ച് പഴുക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. പിന്നെ ഒരു പെയിൻ റിലീഫിനും അതുപോലെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി പറയുന്നൊരു മെത്തേഡാണ് സിറ്റ്സ് ബാത്ത്. അത് നമ്മുടെ ടോയ്ലറ്റ് സീറ്റിൽ ഒരു മിനി ടബ് വെച്ച് ഒരു ബേസിൻ പോലെ എന്തെങ്കിലും പാത്രമൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒരു 10-15 മിനിറ്റ് അതിലിരുന്നാൽ നല്ലൊരു പെയിൻ റിലീഫ് കിട്ടും. ആ ഏരിയ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. സിറ്റ്സ് ബാത്തിന് ശേഷം നമുക്കൊരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കി വെക്കാവുന്നതാണ്. ദിവസം 2 ഈ ഒരു സിറ്റ്സ് ബാത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ പെയിൻ കുറയുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ പെയിൻ കുറയുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് ചില മെഡിസിൻസ് ഒക്കെ നൽകാറുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഡെലിവറിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ മലം കുറച്ച് കട്ടി കുറഞ്ഞ് പോകേണ്ടതാണ്. കാരണം കട്ടി കൂടിയ മലം പോകുമ്പോൾ വളരെ പെയിൻഫുൾ ആയിരിക്കും. ഈ ഒരു സ്റ്റിച്ചൊക്കെ വിട്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട്. സോ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നാരുള്ള ഭക്ഷണങ്ങൾ, ഫൈബർ റിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ദിവസം നിങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റൂൾ സോഫ്റ്റ്നെസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് ഇരിക്കുമ്പോഴൊക്കെ ഈ ബട്ടക്സ് ഒന്ന് കൺട്രാക്ട് ചെയ്തിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ ഇരുന്നാൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെയുള്ളൊരു സ്ട്രെച്ചിങ് എഫക്റ്റ് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ആ ഏരിയയിലുള്ള ഒരു സ്ട്രെച്ചിങ് വരാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ബേബിനെക്കാട്ടും കൂടുതൽ വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കാത്തതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ചിങ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അവിടെ വരികയും അത് വിട്ടുപോകുവാൻ തുറന്നു പോകുവാനും ഒക്കെ കാരണമായി തീരുകയും ചെയ്യും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, സ്റ്റിച്ച് ഉണങ്ങുന്നതിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഇരുമ്പ് സത്ത് കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു കീഗൽസ് എക്സസൈസ് ചെയ്യാൻ സാധിച്ചാൽ അത് ഈ ഒരു എപ്പിസോട്ടമിക് വേണ്ടി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യുന്നതിന് സഹായിക്കും. കീഗൽസ് എക്സസൈസ് എന്താണ്, അത് എങ്ങനെ ചെയ്യണമെന്ന് എന്നതിനെ പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ആ ഏരിയ കുറച്ച് എയർ ഡ്രൈ ആയിട്ട് വയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. അതുപോലെ ഒരു 4 to 6 weeks, സാധാരണ ഒരു 4 ആഴ്ച കൊണ്ടാണ് ഈ ഒരു മുറിവ് ഉണങ്ങുന്നത്. ഒരു 4 to 6 weeks ഇൻ്റർകോഴ്സിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാതിരിക്കുന്നത് ഈ ഒരു മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായിക്കും. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ച് വളരെ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യാറുണ്ട്, യാതൊരു കോംപ്ലിക്കേഷനും വരാറില്ല. സോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് വീണ്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത്? നിങ്ങൾക്ക് അവിടെ അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നു, ആ സ്കിന്നിന് കുറച്ചൊന്ന് ചുമന്നിരിക്കുന്നു, റെഡായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നീര് പോലെ ചലം പോലെ വല്ലതും വരുന്നു, അതുപോലെ യൂറിൻ പാസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ എപ്പിസോട്ടമിയിൽ വരാവുന്ന ചില കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഒന്നുകിൽ ഇൻഫെക്ഷൻ വന്നതാകാം, വജൈനൽ ഹെമറ്റോമ എന്നൊരു കോംപ്ലിക്കേഷൻ ആകാം, അതായത് വജൈനയുടെ ഉള്ളിൽ കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അവിടെ രക്തം കെട്ടിക്കിടക്കുന്ന വളരെ അസഹ്യമായിട്ടുള്ള വേദനയും യൂറിൻ പോകാനും മലം പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. സോ ഈ വജൈനൽ ഹെമറ്റോമ അല്ലെങ്കിൽ ഒരു വൾവൽ ഹെമറ്റോമയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് ഡ്രെയിൻ ചെയ്ത് ആ ഒരു രക്തക്കെട്ടം മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് റിസോൾവ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ ചില പെൺകുട്ടികൾക്ക് ഒരു വൾവൽ അബ്സസ് ഉണ്ടാകാറുണ്ട്, പെഗ്നിയൽ അബ്സസ് ഉണ്ടാകാറുണ്ട്, ഈ സ്റ്റിച്ച് പഴുത്ത് അവിടെ കെട്ടിക്കിടന്ന് ഒരു അബ്സസ് പോലെയുള്ളൊരു കണ്ടീഷനൊക്കെ വരാറുണ്ട്. പിന്നീട് പ്രോബ്ലം എന്ന് പറയുന്നത് മോഷനും അതുപോലെ തന്നെ ഗ്യാസും നാം അറിയാതെ ചിലപ്പോൾ പോകാറുണ്ട്. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ആനൽ സ്ഫിങ്ക്ടർ ഇഞ്ചുറി കൊണ്ടാണ്. സോ ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ കാണിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എപ്പിസോഡിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ കിട്ടിയ ഈ ഇൻഫോർമേഷൻസൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഡെലിവറി പീരീഡ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഇസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.